നമസ്കാരം. ഇന്ത്യൻ സിനിമാ രംഗത്ത് 2024 കൈയടക്കി വച്ചിരിക്കുന്നത് മലയാള സിനിമകളാണ്. ഒരു കാലത്ത് പുച്ഛിച്ചവർ പോലും അസൂയയോടെയാണ് ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രിയെ നോക്കിക്കാണുന്നത്. സൂപ്പർ താരങ്ങളോ പണം വാരിയിറങ്ങിയുള്ള ആഡംബരങ്ങളോ ഒന്നുമില്ലാതെ ഒരു അന്യഭാഷാ ചിത്രത്തിൻ്റെ പാട്ടുരംഗത്തിന് ചിലവാക്കുന്ന തുക കൊണ്ട് സിനിമയെടുത്ത് ആളുകളെ അമ്പരിപ്പിക്കാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് മലയാള സിനിമകളെ അന്യഭാഷാ ചിത്രങ്ങൾക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കാൻ ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത്. പാൻ ഇന്ത്യൻ സൂപ്പർ താരങ്ങളോ വലിയ ബിസിനസ്സോ പ്രൊമോഷൻ തന്ത്രങ്ങളോ ഒന്നും വേണ്ട, നല്ല കണ്ടന്റ് മതിയെന്ന് തെളിയിച്ചു നമ്മൾ. ഇപ്പോഴിതാ ദക്ഷിണേന്ത്യയെ കീഴടക്കി മഞ്ഞുമ്മൽ ബോയ്സും ചരിത്രം കുറിക്കുകയാണ്. 175 കോടിക്ക് മുകളിൽ ആഗോള ഗ്രോസ് കളക്ഷൻ നേടി ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് ഇതോടെ ഒരു മലയാള ചിത്രം നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇൻഡസ്ട്രി ഹിറ്റായിരിക്കുകയാണ്. ജൂഡ് ആന്റണി ജോസഫ് ഒരുക്കിയ 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന സിനിമയെ പിന്തള്ളിയാണ് മഞ്ഞുമ്മൽ ബോയ്സ് ഒന്നാം സ്ഥാനത്തേക്ക് ഇതാ എത്തിയിരിക്കുന്നത്. 21 ദിവസം കൊണ്ടാണ് മഞ്ഞുമ്മൽ ബോയ്സ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. ഒപ്പം മലയാള സിനിമയിലെ ആദ്യ 200 കോടി കളക്ഷൻ ചിത്രമാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 17 ദിവസം കൊണ്ട് മലയാളത്തിലെ ആദ്യ 100 കോടി ക്ലബ് ചിത്രമായ പുലിമുരുകന്റെ ഗ്ലോബൽ കളക്ഷനെ മഞ്ഞുമ്മൽ പിന്നിലാക്കിയിരിക്കുകയാണ്. 139.5 കോടി രൂപയായിരുന്നു പുലിമുരുകന്റെ ഗ്ലോബൽ കളക്ഷൻ. ഇതിനെയാണ് 140 കോടി നേടി മഞ്ഞുമ്മൽ ബോയ്സ് നേരത്തെ മറികടന്നിരുന്നത്. തിയേറ്റർ പ്രദർശനം അവസാനിപ്പിച്ചപ്പോൾ 175.60 കോടിയായിരുന്നു ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത 2018 എന്ന സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. 200 കോടി കളക്ഷൻ നേടുന്ന ആദ്യ ചിത്രമാകാനുള്ള 2018 സാധ്യത നഷ്ടപ്പെടുത്തിയത് റിലീസിന് മുൻപ് OTT റിലീസ് കരാറിൽ ഏർപ്പെട്ടതാണെന്നാണ് പിന്നീട് ചില വിതരണക്കാർ അഭിപ്രായപ്പെട്ടിരുന്നത്. പുലിമുരുകൻ, ലൂസിഫർ, പ്രേമലു എന്നീ ചിത്രങ്ങളാണ് ടോപ്പ് 5 ഉള്ള മികച്ച കളക്ഷൻ നേടിയ മറ്റ് മലയാള ചിത്രങ്ങൾ. കൂടാതെ അമേരിക്കയിൽ $1 million കളക്ഷൻ സ്വന്തമാക്കുന്ന ആദ്യ മലയാള സിനിമയെന്ന റെക്കോർഡും മഞ്ഞുമ്മലിന് തന്നെയാണ്. 2024 ഫെബ്രുവരി മാസം മലയാള സിനിമയെ സംബന്ധിച്ച് ശുക്രൻ ഉദിച്ച വർഷം തന്നെയായിരുന്നു. ആദ്യമിറങ്ങിയ അന്വേഷിപ്പിൻ കണ്ടെത്തും മികച്ച രീതിയിൽ ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ പ്രേമലു ഇപ്പോഴും ഓടുകയാണ്, 100 കോടി ക്ലബിലും ഇടം നേടിക്കഴിഞ്ഞു. പിന്നീട് വന്ന ബ്രഹ്മയുഗം, മമ്മൂട്ടി നായകനായ ബ്രഹ്മയുഗത്തിനും മികച്ച റിപ്പോർട്ടുകൾ നേടി. അതും 50 കോടിയിലധികം കളക്ഷൻ നേടി. ഇതാ ഇപ്പോഴും മുന്നേറുകയാണ്. ഇതിൻ്റെ തൊട്ടു പിന്നാലെയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എത്തി ചരിത്രം കുറിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടിപ്ലക്സ് എന്ന് അവകാശപ്പെടുന്ന ചെന്നൈ മായാജാലിൽ March 3 30 ഷോകളായാണ് മഞ്ഞുമ്മൽ ബോയ്സ് സ്ക്രീൻ ചെയ്തത്. സിനിമ കണ്ട് കമൽഹാസൻ, ഉദയനിധി സ്റ്റാലിൻ, കാർത്തിക് സുബ്രാജ്, സിദ്ധാർത്ഥ് എന്നിവർ അഭിനന്ദനങ്ങളുമായി എത്തിയതും കമൽഹാസൻ ഗുണ ട്രിബ്യൂട്ട് എന്ന നിലയ്ക്കുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളും തമിഴ് റിലീസുകൾക്ക് മുകളിൽ സ്വീകാര്യത മഞ്ഞുമ്മലിന് നേടിക്കൊടുത്തിട്ടുണ്ട്. മഞ്ഞുമ്മൽ ബോയ്സ് ആദ്യ ദിനം 3.30 കോടി രണ്ടാം ദിനം 3.25 കോടിയുമാണ് ഗ്രോസ് നേടിയത്. 8 ദിവസം കൊണ്ട് 26.35 കോടി രൂപ കേരളത്തിൽ നിന്ന് മാത്രം ഗ്രോസ് കളക്ഷനായി നേടി. മികച്ച അഭിപ്രായത്തോടൊപ്പം ഇപ്പോൾ പെട്ടെന്നുണ്ടായ വിമർശനങ്ങളും വിവാദങ്ങളും എല്ലാം തന്നെ മഞ്ഞുമ്മൽ ബോയ്സിന് അനുകൂല ഘടകങ്ങളായി മാറിയിട്ടുണ്ട്. ഒരു മലയാള സിനിമ തമിഴ്നാട്ടിൽ അപ്രതീക്ഷിതമായി ഹിറ്റാകുന്നതും അത് വലിയ ചർച്ചകളിലേക്ക് കടക്കുന്നതും ഒരുപറ്റം തമിഴ് സിനിമാക്കാരുടെയും തമിഴ് പ്രേക്ഷകരുടെയും അരിശത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ മലയാളം സിനിമകൾക്ക് ഇത്ര ഹൈപ്പ് കൊടുക്കേണ്ടതില്ല എന്നും തമിഴ് സിനിമ ഇൻഡസ്ട്രിയെ അത് ബാധിക്കുമെന്നുമാണ് അവർ ആശങ്കപ്പെടുന്നത്. മഞ്ഞുമ്മൽ ബോയ്സിൽ ഫൈറ്റില്ല, എക്സൈറ്റിംഗ് സീനുകളില്ല, ഓവർ ഹൈപ്പാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയവരെ എതിർക്കുകയും കണക്കറ്റ് പരിഹസിക്കുകയുമാണ് യഥാർത്ഥ തമിഴ് സിനിമാ സ്നേഹികൾ. ഇതിനിടെ തമിഴ് പ്രമുഖ രചയിതാവ് ജയമോഹൻ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയെക്കുറിച്ചും അതിലെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ചും എതിർത്ത് പറഞ്ഞ് രംഗത്തെത്തിയതും വലിയ വിവാദങ്ങൾക്ക് ഇടവച്ചതോടെ കൂടുതൽ സിനിമാ നിരീക്ഷകരിലേക്ക് മഞ്ഞുമ്മൽ എത്താൻ കാരണമായിട്ടുണ്ട്. എന്തായാലും മഞ്ഞുമ്മൽ ഇപ്പോൾ ജൈത്രയാത്ര തുടരുകയാണ്. ഷൗബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, ഷോൺ എന്നിവരുടെ നേതൃത്വത്തിൽ പറവ ഫിലിംസും ഗോകുലം ഗോപാലൻ്റെ ശ്രീഗോകുലം മൂവീസും ചേർന്നാണ് ഈ ഒരു മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മിച്ചത്. 4.5 കോടി മുതൽ മുടക്കിലാണ് ചിത്രത്തിനായി പെരുമ്പാവൂരിൽ ഗുണാക്കേവ് സെറ്റൊരുക്കിയത്. ചിദംബരം രചനയും സംവിധാനവും നിർവഹിച്ച മഞ്ഞുമ്മൽ ബോയ്സ് 200 കോടി എന്ന മാന്ത്രിക സംഖ്യ ഉടൻ തന്നെ കടക്കുമെന്നാണ് അറിയുന്നത്.